ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേബി ഫുഡുമായിട്ടാണ്. 6 മാസം മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡായിട്ടാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കും വേണമെങ്കിൽ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് കാഷ്നട്ടാണ്. കാഷ്നട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുട്ടികളുടെ മസിൽസ്, നെർവ്സ്, അതുപോലെ ബോൺസിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും. കൂടാതെ തന്നെ അനീമിയ പ്രിവെൻ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഫുഡായിട്ടൊക്കെ കാഷ്നട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്നത് ആൽമണ്ട്സ് ആണ്. ആൽമണ്ടും അതേപോലെ തന്നെ കാഷ്നട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതേപോലെ ബോൺ ഡെവലപ്മെൻറ്റിനും അതേപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് ആൽമണ്ട്. അപ്പോൾ അതും കുട്ടികളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. പിന്നെ മൂന്നാമത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സും ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി വെയ്റ്റ് ഗെയിൻ ആയിട്ടും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനും അതേപോലെ അയൺ ഇൻക്രീസ് ചെയ്യാൻ, കൂടാതെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ഡേറ്റ്സ്. ഞാൻ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും 2-3 ഗുണങ്ങൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരുടെ വയറ് നിറഞ്ഞാൽ മാത്രം പോരാ, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ കൂടിയും അവർക്ക് കിട്ടണം. ഓരോന്നും നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുണം കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഓരോ സാധനങ്ങൾ ഉൾപ്പെടുത്താനും കൂടെ ശ്രമിക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു സാധനമാണ് അവില്. ഞാനിവിടെ വെള്ള കളർ അവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി വെള്ള ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളറ് അവിൽ വേണമെങ്കിലും എടുക്കാം, പക്ഷെ കുറച്ചും കൂടി നന്നാവുക വെള്ള കളറ് അവിലെടുക്കുന്നതായിരിക്കും. ഞാൻ 4 ടേബിൾ സ്പൂൺ അവിലാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ അവിലിന് 2 ഡേറ്റ്സും അതേപോലെ 2 കശുവണ്ടിയും 2 ബദും മാത്രം മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. നമ്മൾ ഒന്നുകിൽ നമുക്കിത് പാലിൽ കുതിർത്ത് വെക്കാം, അവിൽ പാലിൽ വേണമെങ്കിൽ കുതിർത്ത് വയ്ക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്താലും മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കുക വേണ്ടത്. അപ്പം അതിൽ കുറച്ചും കൂടി ഈസി, ഇതൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വയ്ക്കുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഞാനിതെല്ലാം ഇവിടെ ഓൾറെഡി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പാലിലാണ് കുതിർത്തത്, അതേപോലെ ഇതും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതിലേക്ക് മധുരത്തിനായിട്ടൊന്നും ചേർക്കുന്നില്ല, കാരണം ഇതെന്തായാലും മധുരം ഉണ്ടാവും. നമ്മൾ ഡേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി മധുരം വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത് നല്ലത്, മറ്റ് നമ്മൾ കുറുക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കൂകിപ്പോവും. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. നമുക്കിതിനി വളരെ സിമ്പിളിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കുറുക്കി
ഗന്ധത്തിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നമ്മൾ പാലാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്, നട്ട്സ് ആണെങ്കിലും ഒക്കെ ഒരു മധുരം ഉള്ളതാണല്ലോ. അപ്പം ഞാൻ മധുരം വേറെ എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഇനി കൽക്കണ്ടം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പം കുറുകി കഴിഞ്ഞതിന് ശേഷം തണുത്തിട്ട് കുറച്ച് വേണേൽ തേന് മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്താലും മതി. ഒരിക്കലും തേൻ ചൂടോട് കൂടിയിട്ട് ആഡ് ചെയ്യരുത്. തണുത്തതിന് ശേഷം മാത്രം തേൻ വേണമെങ്കിൽ ചേർക്കാം. പാലിൽ തന്നെ ഉണ്ടാക്കാൻ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഇനി അതല്ല വെള്ളത്തിൽ വേണമെങ്കിൽ സാധാരണ വെള്ളത്തിലും ഉണ്ടാക്കിയാലും മതി. അപ്പം ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കൽക്കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേനോ എന്തെങ്കിലും മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. മധുരം ഇല്ലാതെ കൊടുത്തു നോക്കുന്നതാണ് നല്ലത്. ഒട്ടും കഴിക്കുന്നില്ലെങ്കിൽ മാത്രം മധുരം ആഡ് ചെയ്താൽ മതി. ഇതെന്തായാലും കഴിക്കാതിരിക്കില്ലേ, കാരണം ഇതിൽ ഡേറ്റ്സിൻ്റെ ഒക്കെ മധുരം നമ്മൾ കിട്ടുമല്ലോ കുട്ടികൾക്ക്. അപ്പം എന്തായാലും അവരിഷ്ടത്തോടു കൂടി കഴിക്കും. നമ്മൾ ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന ആയതുകൊണ്ടാണ് ഇതിപ്പം വേവിക്കേണ്ട ആവശ്യം വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം അല്ലാതെ കഴിക്കുന്നതല്ലേ. അവിലാണെങ്കിലും ഡേറ്റ്സ് ആണെങ്കിലും കാഷ്നട്ട് ആണെങ്കിലും ബ്രെഡൊക്കെ നമ്മൾ അല്ലാതെ കഴിക്കുന്നതാണല്ലോ. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും എല്ലാത്തിനും ചൂടാക്കി കൊടുക്കുന്നതാണല്ലോ നല്ലത്. വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഫീഡിംഗ് ബോട്ടിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താലും മതി, അതും നല്ലത് തന്നെയാണ്. ജ്യൂസ് പോലെ ഇങ്ങനെ അവർ കുടിച്ചോണ്ടിരുന്നോളൂ. ഇപ്പം വിരകിയതൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പം നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, അത് നമുക്ക് വേണമെങ്കിൽ നല്ല ചൂടാറിയതിന് ശേഷം ഫീഡിംഗ് ബോട്ടിലാക്കിയിട്ട് കൊടുത്താലും മതി. അങ്ങനെയാവുമ്പോഴും നല്ലത് തന്നെയാണ്, കാരണം എങ്ങനെ ആയാലും കുട്ടികളുടെ വയറ്റിലെത്തിയാൽ മതിയല്ലോ. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായി വരുന്നുണ്ട്. ഇപ്പം ഇത് നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് വരുമ്പോഴേക്കും അത്യാവശ്യം ഇനിയും ഇത് കട്ടിയായിട്ട് വരും. അപ്പം നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി പാല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലൂസായി കിട്ടും. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. തണുക്കട്ടെ. അപ്പൊ എങ്ങനെയുണ്ട്, കാണാൻ അടിപൊളിയല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാം. വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.